നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അമേരിക്കയിൽ. അമേരിക്കയുടെ വിധി മാത്രമല്ല, ഇറാന്റെയും ഇസ്രയേലിന്റെയും ഒക്കെ വിധി എഴുതുകയാണ് ഇന്ന്. ഇസ്രയേൽ ഇറാൻ യുദ്ധം എന്തായിരിക്കും ഇനി ഇതിനുശേഷം നടക്കുക എന്നതുകൂടി ഉറ്റുനോക്കുകയാണ്. ട്രംപാണ് ജയിക്കുന്നത് എങ്കിൽ ഇറാന്റെ ഉറക്കം കെടുക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ട്രംപിന്റെ വിജയം ഇറാന്റെ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളും കത്തിച്ചുകൊണ്ടായിരിക്കും ആഘോഷിക്കുക എന്ന കമന്റുകളൊക്കെ തന്നെ വരികയാണ്. യു എസ് എൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആശങ്കയിലാണ് ഇറാൻ. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിലെത്തിയാൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ഇറാന്റെ പ്രധാന ആശങ്ക. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചേക്കില്ല എന്നാണ് കേൾക്കുന്നത്. ഒക്ടോബർ 26 ടെഹ്റാനിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമായി ഇറാൻ സജ്ജമാണ്. ഇറാനിലെ നിഴൽ സംഘടനകൾ വഴി ആക്രമിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഉത്തരവ് നൽകി എന്നാണ് റിപ്പോർട്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ട്രംപിന് ഗുണമാകും എന്നാണ് ഇറാൻ ഇപ്പോൾ കരുതുന്നത്. ട്രംപ് പ്രസിഡന്റായിരിക്കെയാണ് ഇറാന്റെ ജെയിംസ് ബോണ്ട ജറൽ ഖാസിം സുലൈമാനിയെ യു എസ് സൈന്യം വധിച്ചത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വിദേശ വിഭാഗമായ ഗുഡ്സ് ഫോഴ്സിന്റെ തലവനായിരുന്നു സുലൈമാനി. ഖമേനി കഴിഞ്ഞാൽ ഇറാനിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു സുലൈമാനി. ട്രംപിനെതിരെ ഇറാന്റെ വധഭീഷണിയും നിലവിലുണ്ട്. ട്രംപ് വന്നാൽ ഇറാൻ ഭയക്കുന്നത് എന്താണ്? പശ്ചിമേഷ്യയിൽ ട്രംപിന് ശക്തമായ സ്വാധീനമുണ്ട്. ഇസ്രയേലിന് കൂടുതൽ ധൈര്യമാകും. ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സാധ്യത ഏറെയാണ്. ഉന്നതരെ വധിക്കുവാനും ഇറാനും നിഴൽ സംഘടനകൾക്കും ഉപരോധങ്ങൾ വന്നേക്കും. ഇറാന്റെ എണ്ണ വ്യവസായത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഭീകര സംഘടനകൾക്ക് പണം എത്തുന്നത് തടയുമെന്നും വാഗ്ദാനമുണ്ട്. സൗദി അറേബ്യയുമായി 2023 പുനഃസ്ഥാപിച്ച നയതന്ത്ര ബന്ധം ഉലങ്ങേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇസ്രായേൽ സൗദി ബന്ധം ഉന്നമിടുന്ന യു എസ് സൗദി പ്രതിരോധ ഉടമ്പടി ചർച്ച അവസാനഘട്ടത്തിലാണ്. കയറ്റുമതിയും ഇടിയും. 2018 ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയിരുന്നു. പിന്നാലെ ഉപരോധത്തിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കി. ഇറാന്റെ എണ്ണ കയറ്റുമതി പ്രതിദിനം 400,000 ബാരലിനായി കുറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവായിരുന്നു അത്. ഇറാന്റെ കറൻസി മൂല്യവും കുത്തനെ ഇടിഞ്ഞിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സത്യത്തിൽ നടക്കുന്നത്. ഒടുവിൽ പുറത്തുവന്ന 538 എ ബി എ സി ന്യൂസ് സർവേ പ്രകാരം 48% പിന്തുണയോടുകൂടി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് ആണ് മുന്നേറുന്നത്. ട്രംപിന് 47% പിന്തുണയുണ്ട്. ഈ ഗായികയും നടിയുമായ ജെനിഫർ ലോപ്പസ് കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിൽ കാലുകുത്തിയ ബുസ് ആൾഡ്രിയൻ ട്രംപിനാണ് രംഗത്തെത്തിയത്. മുന്നിൽ ആര് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് 47% കമല 42% ലീഡ് ചെയ്യുന്നത്. 47% ലീഡ് മുന്നിലാണ് ട്രംപ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ട്രംപ് വിജയിച്ചാൽ ഇറാന്റെ ഭാവിയൊക്കെ തന്നെ തുലയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നവംബർ 5 ഈ ഒരു ദിവസമായിട്ടും ട്രംപിനെ ഭയന്നിട്ടാകണം ഒരുപക്ഷെ ഇറാൻ തിരിച്ചടിക്കാത്തത് എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇനിയൊരു പക്ഷേ ഇറാൻ ഇതൊക്കെ തന്നെ മൂടിവെക്കാനുള്ള സാധ്യതയും വലുതാണ്.